ഓണക്കാലത്ത് വേണ്ടത്ര സർക്കാർ സഹായം ലഭ്യമാകാത്തതിൽ ഭക്ഷ്യവകുപ്പിന് ആശങ്ക വിപണി ഇടപെടലിന് കൂടുതൽ സഹായം ആവശ്യപ്പെട്ടെങ്കിലും പണം ലഭ്യമായില്ല നാളെ തുടങ്ങാനിരിക്കുന്ന ഓണച്ചന്തകളെയും പ്രതിസന്ധി ബാധിച്ചേക്കും ഓണക്കാലത്ത് വിപണി ഇടപെടൽ അടിയന്തരമായി അഞ്ഞൂറ് കോടി രൂപ അനുവദിക്കണമെന്നായിരുന്നു ഭക്ഷ്യവകുപ്പ് ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടത് നേരത്തെ നൽകിയ സഹായത്തിന് പുറമെ ഈ തുക വേണമെന്നതായിരുന്നു ആവശ്യം എന്നാൽ സർക്കാർ അനുവദിച്ചതാകട്ടെ എഴുപത് കോടി രൂപ കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഓണക്കിറ്റ് വിതരണത്തിനായി മുപ്പത്തിരണ്ട് കോടിയും അനുവദിച്ചു പക്ഷേ ഓണക്കാലത്തെ വിപണി ഇടപെടലിന് ഇതുകൊണ്ട് ഒന്നും ആകില്ല എന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ വിലയിരുത്തൽ സപ്ലൈകോ കരാറുകാർക്ക് അഞ്ഞൂറ് കോടിയിലധികം രൂപ കുടിശ്ശികയായി നൽകാനുണ്ട് സാധനം നൽകാൻ കരാറുകാർ വിസമ്മതിച്ചത് സപ്ലൈകോയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു കച്ചവടം തീർന്നാലുടൻ കുടിശ്ശിക നൽകാമെന്ന ഭക്ഷ്യമന്ത്രി ജി ആർ എനിലിന്റെ ഉറപ്പിനെ തുടർന്ന് കരാറുകാർ വീണ്ടും സാധനങ്ങൾ ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട് സപ്ലൈകോയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പൂർണ്ണമായി സാധനങ്ങൾ എത്താൻ ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്നാണ് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത് ഇതിനിടയിൽ നാളെ മുതൽ ഓണച്ചന്തകളും ആരംഭിക്കും നേരത്തെ പ്രതിസന്ധിയെ നേരിടാൻ ഓണച്ചന്തകൾക്ക് ഇറക്കിയ സാധനങ്ങൾ വരെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് ലഭ്യമാക്കിയിരുന്നു ഇപ്പോൾ ഓണച്ചന്തകൾക്കായി സ്പോൺസർമാരെ തേടിയുള്ള നെട്ടോട്ടത്തിലാണ് സപ്ലൈകോ അതേസമയം ഓണക്കാലത്ത് സാധനങ്ങൾക്ക് കുറവുണ്ടാകില്ലെന്നും രണ്ട് ദിവസത്തിനുള്ളിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും ുമാണ് ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കുന്നത് ജനം തിരുവനന്തപുരം